സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം ദ്രുതതാളം. ഹലോ, ഹായ്, നമസ്കാരം. ഞാൻ അഖില ആനന്ദ്. ഇന്നലെ ഈ പാട്ടായിരുന്നു ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ എല്ലാവരും ചലഞ്ച് ചെയ്ത് പാടി പോസ്റ്റ് ചെയ്ത പാട്ട്. അതുകൊണ്ട് പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ പാടിയെന്നേ ഉള്ളൂ. എല്ലാവരും സേഫായിരിക്കുന്നല്ലോ അല്ലേ? എല്ലാവരെയും പോലെ ഞാനും എൻ്റെ വീട്ടിലാണ്. ലോക്ക്ഡൗൺ ആണല്ലോ, ആരും പുറത്തൊന്നും പോകണ്ട കേട്ടോ. ഞാനും പുറത്തൊന്നും പോകുന്നില്ല. അത്യാവശ്യം സാധനങ്ങൾ വാങ്ങിക്കാൻ മാത്രം ഞങ്ങളിൽ ആരെങ്കിലും ഒരാളെ പുറത്ത് പോകും. അടുത്ത് തന്നെ ഉണ്ട് സൂപ്പർ മാർക്കറ്റ്, അടുത്തുണ്ട്. അവിടുന്ന് സാധനം വാങ്ങിക്കും, തിരിച്ച് വീട്ടിലേക്ക് വരും. അപ്പോൾ എല്ലാവരും സേഫായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സേഫായി തന്നെ ഇരിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. വീട്ടിലാണ് ആയിരിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു ദിവസം ചിലവഴിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാവരെയും പോലെ തന്നെ രാവിലെ കുക്കിംഗ്, ക്ലീനിങ്, അങ്ങനെ ഏതാണ്ട് പകുതിയോളം സമയം അങ്ങനെ പോവും. ഇപ്പം ഞാൻ കിച്ചണിലാണ്. ഇന്നത്തെ സ്പെഷ്യൽ ഒന്നും പറയാൻ പറ്റില്ല. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ലഞ്ചിന് വേണ്ടി ഓരോരോ കറികളായി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ചോറായി കഴിഞ്ഞു. അപ്പോൾ ഇനി ലഞ്ച് കഴിഞ്ഞ് കാണാം. ഹാ, അപ്പോൾ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിഞ്ഞു. ഇനിയുള്ള സമയം എന്ന് പറഞ്ഞാൽ കുറച്ച് റിലാക്സ് ചെയ്യാം, ടി വി കാണും. പിന്നെ ടി വിയിൽ ഇപ്പോൾ ഒരുപാട് സിനിമകളുണ്ട്. ഇപ്പോൾ പുതിയ സിനിമകൾ കാണാറുണ്ട്. കാണാത്ത സിനിമകൾ, മിസ്സായി പോയിട്ടുള്ള സിനിമകളാണെങ്കിൽ അത് കാണും. അപ്പം അങ്ങനെയൊക്കെ സമയം കളയും. പിന്നെ കുറേ പാട്ട് കേൾക്കും. പാട്ട് അല്ലെങ്കിലും എപ്പോഴും ഞാനിപ്പോൾ കിച്ചണിലൊക്കെ നിൽക്കുമ്പോൾ എപ്പോഴും പാട്ട് ഓൺ ചെയ്ത്, റേഡിയോ അവിടെ ഉണ്ട്. അപ്പോൾ റേഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ജോലികളൊക്കെ ചെയ്യുന്നത്. പിന്നെ പുതിയ പാട്ടുകൾ പഠിക്കാൻ ഇഷ്ടംപോലെ സമയമുണ്ട്. ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ സമയമുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ മോനുണ്ട്. അപ്പൊ ആ ആളുടെ സമയം എങ്ങനെയാ പോകുന്നതെന്ന് ഞാൻ കാണിച്ചുതരാം. എങ്ങനെയാടാ സമയം പോണേ? ഒന്നുമില്ല, ഞാനിവിടെ നിന്ന് പാട്ട് പഠിക്കും, ഡാൻസ് കളിക്കും, പിന്നെ എനിക്ക് കുറച്ച് ഗെയിംസ് ഉണ്ട്, ഫോണിലും PC അതിലൊക്കെ ഗെയിംസ് കളിക്കും. പിന്നെ അത്രേയുള്ളൂ. പിന്നെ ഇന്നലെ നീ എന്തോ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്റെ അമ്മയും അച്ഛനും ഇപ്പൊ ഇവിടെ എന്റെ കൂടെ ഉണ്ടോണ്ട് എനിക്ക് നല്ല സന്തോഷമാണ്. അല്ലെങ്കിൽ സാധാരണ എന്റെ അച്ഛൻ ഓഫീസിൽ പോവും, എന്റെ അമ്മ വെളിയിൽ എവിടെയെങ്കിലും പോകും. അപ്പൊ എനിക്ക് ആരുമില്ല. വെളിയിൽ എവിടെയെങ്കിലും പോവും അല്ലെങ്കിൽ എവിടെങ്കിലും പ്രോഗ്രാമൊക്കെ ആയിട്ട് അച്ഛനും അമ്മയും ബിസിയാണ്. ഇപ്പൊ അച്ഛനും അമ്മയും ഫുൾ ടൈം കൂടെ ഉള്ളതുകൊണ്ട് നീ ഹാപ്പി അല്ലേ? ഓക്കെ. അങ്ങനെ കുട്ടികളുടെയൊക്കെ സമയം ഇങ്ങനെയാണ് പോകുന്നത്. പിന്നെ വർക്ക് ചെയ്യുന്നവരുടെ കാര്യം അറിയാലോ, ഇപ്പൊ എല്ലാവരും വർക്ക് ഫ്രം ഹോം ആണ്. ഇവിടെ ഒരാളും വർക്ക് ഫ്രം ഹോം ആയിട്ട് ഇങ്ങനെ വീട്ടിലിരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ മൂന്ന് പേരുടെ സമയം എങ്ങനെയാണ് ചെലവഴിക്കുന്നതെന്ന് ഇപ്പൊ കണ്ടല്ലോ. ഇപ്പോ കുറച്ച് ഫ്രണ്ട്സ് വന്നു, കളിക്കാനുള്ള കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. അവര് ഫ്രണ്ട്സ് ആയിട്ട് കുറച്ചു നേരം കളിക്കും. ഇൻഡോർ ഗെയിംസ് ആണല്ലോ. അപ്പൊ എല്ലാവരും സേഫായി തന്നെ വീടുകളിലിരിക്കൂ. നമ്മുടെ ഗവൺമെന്റും ആരോഗ്യ പ്രവർത്തകരും ഒക്കെ പറയുന്നതനുസരിച്ച് വീട്ടിൽ തന്നെ ഇരിക്കുമെന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. സ്റ്റേ സേഫ്, ബ്രേക്ക് ദ ചെയിൻ. ഒരു പാട്ട് പാടി വൈൻഡ് അപ്പ് ചെയ്യാം എന്ന് തോന്നുന്നു അല്ലേ? മറന്നിട്ടുമെന്തിനോ മനസ്സിൽ തുളുമ്പുന്നു മൗനാനുരാഗത്തിൻ ലോലഭാവം. പൊഴിഞ്ഞിട്ടുമെന്തിനോ പൂക്കാൻ തുടങ്ങുന്നു പുലർമഞ്ഞുകാലത്തെ സ്നേഹതീരം. പുലർമഞ്ഞുകാലത്തെ സ്നേഹതീരം.